ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു റഹീസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചപ്പാത്തിക്കൊപ്പം കഴിക്കുവാനുള്ള ഒരു വെജിറ്റബിൾ കറിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ഞാനിവിടെ ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി കട്ട് ചെയ്തെടുക്കാം. ബീൻസിൻ്റെ രണ്ട് അറ്റവും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കിതൊന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം. എന്നാലാണ് ഈ ഒരു വെജിറ്റബിൾ കറിക്ക് ഒരു ഭംഗി വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബീൻസ് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബീൻസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളകാണ്. രണ്ട് പച്ചമുളക് നമുക്ക് ഇതുപോലെ ചെരിച്ച് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ചെറിയൊരു ഇഞ്ചി നമുക്ക് നീളത്തിൽ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. മൂന്ന് വെളുത്തുള്ളി ഇഞ്ചി കട്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കാൽ കപ്പ് അളവിൽ ചെറുള്ളിയാണ്. ഇത് നമുക്ക് ചെറുതായി തന്നെ അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ ഈ കറിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ച് കൊണ്ടുവരാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്കയും രണ്ട് ചെറിയ പട്ടയും കാൽ ടീസ്പൂൺ അളവിൽ പെരുംജീരകവും ചേർത്ത് കൊടുക്കാം. ഈ മൂന്ന് ചേരുവകൾ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ചേരുവകളും ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസ് അരിഞ്ഞു വന്നപ്പോൾ നമുക്ക് ഒന്നര കപ്പ് അളവിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ചേരുവകളും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീൻസ് ചെറിയൊരു ഗ്രീൻ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിതൊന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിക്ക് വേണ്ടി ഈ കറിയിൽ തക്കാളിയോ അല്ലെങ്കിൽ മാങ്ങയോ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീൻസും മസാലകളും എല്ലാം ഒന്ന് ചേർന്ന് വന്നാൽ നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. അരക്കപ്പ് അളവിലുള്ള രണ്ടാം പാലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീൻസ് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച നാളികേരപ്പാലും വറ്റി വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള നാളികേരപ്പാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായി ചേർക്കേണ്ട ഒരു ചേരുവയാണ് വെർമിസെല്ലി. ഇത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. സേമിയ നമ്മൾ വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഈ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്തത്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വെജിറ്റബിൾ കറി ഒന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കറി റെഡിയായി വന്നിട്ടുണ്ട്. ചപ്പാത്തിക്കൊപ്പം കൂട്ടുവാനുള്ള നല്ലൊരു ടേസ്റ്റി ആയൊരു വെജിറ്റബിൾ കറിയാണിത്. ഈ വെജിറ്റബിൾ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ കറിയുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു നുള്ള് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ചപ്പാത്തിക്കൊപ്പം കൂട്ടുവാനുള്ള സൂപ്പർ കോമ്പിനേഷനാണ് ഈ ഒരു കറി. എല്ലാവരും ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ കറിയിലേക്ക് കാൽ ടീസ്പൂൺ കടുകും ഒരു നുള്ള ഉലയും താളിച്ചത് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതിട്ട. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു ക്രാഫ്റ്റും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.